അൺലോക്ക് ഫേസ് നാലാം ഘട്ടം തുറക്കുകയാണ് മുപ്പതാം തീയതി മുതൽ അടുത്ത സെപ്റ്റംബർ മുപ്പതാം തീയതി വരെയുള്ള നാലാം ഘട്ട അൺലോക്കിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇതുവരെ ഇരുപത് പേർ അൻപത് പേർ എന്നിങ്ങനെയാണ് പൊതു ചടങ്ങുകൾക്ക് വിവാഹത്തിന് അൻപത് മരണത്തിന്റെ കാര്യത്തിൽ മരണാനന്തര ചടങ്ങുകൾക്ക് ഇരുപത് എന്നൊക്കെയാണ് നേരത്തെ നിശ്ചയിച്ചിരുന്നതെങ്കിലും നൂറ് പേരുമായി പൊതുപരിപാടികൾക്കുള്ള അനുമതി ഇപ്പോൾ നൽകുന്നുണ്ട് പക്ഷേ ഇരുപത്തിയൊന്നാം തീയതിക്ക് ശേഷമാണ് നിബന്ധനകളോടെയാണ് അൺലോക്ക് നാലാം ഘട്ടത്തിൻ്റെ ഒട്ടേറെ ഇളവുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നു ആ ഇളവുകൾ നമ്മൾ വളരെ വേഗം പരിശോധിക്കാൻ പോകുന്നു നാലാം ഘട്ട അൺലോക്കിൻ്റെ പ്രധാനപ്പെട്ട ഇളവുകളാണ് നമ്മളിപ്പോൾ ഓപ്മെൻ റിയാലിറ്റിയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് എന്തൊക്കെയാവാം എന്തൊക്കെയാകാൻ പാടില്ല എന്നോ വളരെ വേഗം നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും അതിനുശേഷം ഡൽഹിയിലേക്ക് പോകുന്നു രാധാകൃഷ്ണൻ നമുക്കിതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നൽകുകയും ചെയ്യും ആദ്യം സ്കൂളുകൾ തുറക്കാൻ കഴിയുമോ എന്നാണ് നമ്മൾ ഇപ്പോൾ പരിശോധിക്കുന്നത് ുന്നത് നാലാംഘട്ട ലോക്ഡൌൺ അഥവാ ഘട്ട അൺലോക്ക് ഫേസിൽ സ്കൂളുകൾക്ക് പ്രവർത്തനാനുമതി ഇല്ല എന്നുള്ളതാണ് സ്കൂളുകൾക്ക് പ്രവർത്തനാനുമതി ഇല്ല എന്ന് പറയുമ്പോഴും വിദ്യാർത്ഥികൾക്ക് പഠനത്തിനല്ലാതെ മറ്റ് ഗൈഡൻസിന് വേണ്ടി ഒൻപതാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് സ്കൂളുകൾ സന്ദർശിക്കുന്നതിന് വിലക്കുകളില്ല അപ്പൊ സ്കൂളിന്റെ കാര്യത്തിൽ നോ എന്നാണ് നാലാം ഘട്ടത്തിലെ ഈ അൺലോക്ക് ഫീസിന്റെ കാര്യത്തിലുള്ള മാർഗനിർദ്ദേശം പറയുന്നത് ഇനി നമ്മൾ പോകുന്നത് കോളേജിന്റെ കാര്യത്തിലാണ് കോളേജ് ഒരുപക്ഷെ തുറന്ന് പ്രവർത്തിപ്പിക്കുമെന്ന രീതിയിലുള്ള ചില സൂചനകൾ ഉണ്ടായിരുന്നു പക്ഷേ കോളേജിന്റെ കാര്യത്തിലും നോ എന്നാണ് ഇപ്പോൾ മാർഗ്ഗരേഖ പറയുന്നത് സെപ്റ്റംബർ മുപ്പത് വരെ കോളേജ് വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള അനുമതിയില്ല പക്ഷേ ഇതിൽ ഗവേഷണ സ്ഥാപനങ്ങൾ ഉൾപ്പെടുന്നില്ല എന്നത് വളരെ പ്രത്യേകം പ്രേക്ഷകർ ആലോചിക്കണം ഗവേഷണ സ്ഥാപനങ്ങൾ ലാബ് ഉപയോഗിച്ചുകൊണ്ട് പരിശീലനവും പരീക്ഷണവും നടത്തേണ്ട സ്ഥാപനങ്ങൾ തുടങ്ങിയവർക്ക് എസ് എന്നാണ് അനുമതി നൽകിയിരിക്കുന്നത് കോളേജ് ആ സച്ച് നോ ടിൽ സെപ്റ്റംബർ തേർട്ടി കോച്ചിങ് സെന്ററുകളുടെ കാര്യത്തിൽ പരിശീലന സെന്ററുകൾ ഏതെങ്കിലും തരത്തിൽ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരുടെ കാര്യത്തിലും അതിനും ബിഗ് നോ എന്ന് തന്നെയാണ് അൺലോക്ക് ഫേസ് ഫോർ പറയുന്നത് ഇനി അധ്യാപകരും അനധ്യാപകരും എത്തേണ്ടതുണ്ടോ സ്കൂളുകളിൽ എന്ന ചോദ്യത്തിന് അൻപത് ശതമാനം അധ്യാപകർക്കും അനധ്യാപകർക്കും ഓൺലൈൻ ടീച്ചിങ്ങിന്റെ ഭാഗമായി സ്കൂളുകളിൽ എത്താം യെസ് എന്നുള്ളതാണ് പച്ച ലൈറ്റ് കത്തിയിരിക്കുന്നു അൺലോക്ക് ഫേസ് ഫോർ അതായത് മുപ്പതാം തീയതി മുതൽ അടുത്ത സെപ്റ്റംബർ മുപ്പതാം തീയതി വരെ അൻപത് ശതമാനം അധ്യാപക അനധ്യാപകർക്ക് സ്കൂളുകളിൽ അവരുടെ ടെലി ടീച്ചു ിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓൺലൈൻ ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോകാം ഇനി തൊഴിൽ നൈപുണ്യ കേന്ദ്രങ്ങൾ ഐ ടി ഐ അടക്കമുള്ള കേന്ദ്രങ്ങളിൽ സ്കിൽ ഡെവലപ്മെന്റ് കേന്ദ്രങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയുമോ എന്നാണ് അതിന് എസ് എന്നാണ് ഉത്തരം ഐ ടി അടക്കമുള്ള ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനുകൾക്ക് പ്രവർത്തിക്കാനുള്ള അനുമതിയുണ്ട് ഇനി ഗവേഷണ സ്ഥാപനങ്ങൾക്ക് ലാബ് ഉപയോഗിച്ചുകൊണ്ട് പരിശീലനം നടത്തേണ്ട പരീക്ഷണങ്ങൾ നടത്തേണ്ട പഠനങ്ങൾ നടത്തേണ്ട ഗവേഷണ സ്ഥാപനങ്ങൾക്ക് അനുമതിയുണ്ട് എന്നാണ് ഈ ഘട്ടത്തിലെ നാലാം ഘട്ടത്തിലെ മാർഗനിർദ്ദേശം പറയുന്നത് ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു ഒരു പ്രധാനപ്പെട്ട ഇളവ് മെട്രോ റെയിലിന്റെ കാര്യത്തിലാണ് മെട്രോ റെയിൽ സെപ്റ്റംബർ മാസം ഏഴാം തീയതി മുതൽ നിബന്ധനകളോടെ അനുവദിക്കുന്നു കൊച്ചി അടക്കമുള്ള മെട്രോ റെയിലുകൾ ഓടുമോ എന്നുള്ളത് ഇനി നമ്മൾക്ക് സംസ്ഥാന സർക്കാരാണ് തീരുമാനിക്കേണ്ടത് എന്തായാലും ഡൽഹി മെട്രോ ഈ സെപ്റ്റംബർ ഏഴാം തീയതിക്ക് ശേഷം കഴിഞ്ഞ മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി നിലച്ചുപോയ ഡൽഹി മെട്രോ ഇപ്പോൾ ചലിച്ചു തുടങ്ങും സെപ്റ്റംബർ ഏഴാം തീയതി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വിവാഹ മരണാനന്തര ചടങ്ങുകളുടെ കാര്യത്തിൽ പേർക്ക് പങ്കെടുക്കാൻ കഴിയുമോ എന്നാണ് നമ്മൾ അന്വേഷിച്ചത് ഇപ്പോൾ അൺലോക്ക് ഫേസ് ഫോർ പറയുന്നു ഇരുപത്തി തീയതിക്ക് ശേഷം വിവാഹത്തിനും മരണത്തിനുമുള്ള അല്ലെങ്കിൽ പൊതുപരിപാടികൾക്കെല്ലാം ആളുകൾ കൂടുന്നതിൻ്റെ പരിധി നൂറായി ഉയർത്തിയിരിക്കുന്നു നൂറു പേർ വരെ പങ്കെടുക്കുന്ന പൊതുചടങ്ങുകൾ ഇനി സിനിമാശാലകൾക്കുള്ള പ്രവർത്തനാനുമതിയുണ്ടോ നാടകശാലകൾ സിനിമാശാലകൾ തുടങ്ങിയവയ്ക്കുള്ള പ്രവർത്തനാനുമതി സെപ്റ്റംബർ മുപ്പതാം തീയതി വരെ നോ എന്ന് തന്നെയാണ് അൺലോക്ക് ഫേസ് ഫോർ പറയുന്നത് സ്വിമ്മിംഗ് പൂൾ പോലെയുള്ള ആളുകൾ ഒരുമിച്ച് കൂടുന്ന കേന്ദ്രങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയുമോ എന്നാണ് ചോദ്യം ഉത്തരം നോ എന്ന് തന്നെയാണ് പാർക്കുകൾ വിനോദത്തിന് വേണ്ടി തുറന്നു കൊടുക്കേണ്ട ഇടങ്ങൾ അമ്യൂസ്മെന്റ് പാർക്കുകൾ തുടങ്ങിയവയ്ക്ക് പ്രവർത്തനാനുമതിയുണ്ടോ നോ എന്ന് തന്നെയാണ് ഉത്തരം പാർക്കുകളും ഈ സെപ്റ്റംബർ മുപ്പതാം തീയതി വരെ അൺലോക്ക് ഫേസ് ഫോറിൽ അടഞ്ഞു കിടക്കും അന്തർ സംസ്ഥാന യാത്രകൾക്കുള്ള അനുമതിയുണ്ടോ എന്നതാണ് ചോദ്യം അന്തർ സംസ്ഥാന യാത്രകൾക്ക് ഇപ്പോൾ ഇളവുകൾ അനുവദിച്ചിട്ടുണ്ട് ആ ഇളവുകൾ തുടരും അന്തർ സംസ്ഥാന യാത്രകൾക്കും യാതൊരു തരത്തിലുള്ള നിയന്ത്രണങ്ങളും ഉണ്ടാവില്ല കണ്ടെയ്ൻമെന്റ് സോണുകളിൽ മാത്രം ഈ യാത്രകളെല്ലാം തന്നെ പ്രധാനമായിട്ടും നിയന്ത്രിക്കാനാണ് അൺലോക്ക് ഫേസ് ഫോർ പ്ലാൻ പറയുന്നത് നമുക്കൊപ്പം രാധാകൃഷ്ണൻ ചേരുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി രാധാകൃഷ്ണൻ നമ്മൾ കോവിഡുമായി സഹജീവിക്കുന്നുവെന്ന സൂചന നൽകുന്നത് പോലെ വളരെയധികം ഇളവുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നു അൺലോക്ക് ഫേസ് ഫോറിൽ എന്താണ് അൺലോക്ക് ഫേസ് ഫോറിന്റെ മാർഗനിർദ്ദേശം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ജനജീവിതം കൂടുതൽ കോവിഡ് സഹജീവിതത്തിലേക്ക് മാറ്റുക എന്നത് തുടങ്ങിയ ഘട്ടത്തിൽ സർക്കാർ പ്രഖ്യാപിക്കാൻ ശ്രമിച്ചത് നാല് ഘട്ടങ്ങളിലായിട്ട് പരമാവധി ഈ അൺലോക്ക് പ്രക്രിയ അവസാനിക്കും എന്നായിരുന്നു പൂർണ്ണമായിട്ടുള്ള ലോക്ക്ഡൌൺ അവസാനിച്ചുകൊണ്ട് ഒരു സാധാരണ ജീവിതത്തിലേക്ക് നിബന്ധനകളില്ലാത്ത ജീവിതത്തിലേക്ക് മടങ്ങാൻ സാധിക്കും എന്നതായിരുന്നു ഒരു അന്നത്തെ ഒരു പ്രഖ്യാപനമായി ഉണ്ടായിരുന്നത് എന്നാൽ അതിന് തയ്യാറാകുന്നില്ല കേന്ദ്ര സർക്കാർ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇതിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പൊതുപരിപാടികൾക്ക് ഈ ഘട്ടത്തിൽ അനുമതി നൽകിയിരിക്കുന്നു പേരിൽ താഴെയുള്ള ആളുകളിൽ ഉൾപ്പെടുന്ന പൊതുപരിപാടികൾക്ക് അവസരം നൽകുന്നു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിന് പറ്റൽ മറ്റ് മാർഗങ്ങൾ മറ്റ് നിവർത്തികൾ ഇല്ലായിരുന്നു ഇല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തും അതുകൊണ്ടാണ് അങ്ങനെ ഒരു അനുമതി നൽകാനായി തീരുമാനിച്ചിരിക്കുന്നത് മെട്രോ റെയിലിന്റെ കാര്യം എടുക്കുകയാണെങ്കിലും ഈ നഗരങ്ങളിൽ വലിയ രീതിയിലുള്ള ഈ സാമ്പത്തിക മേഖല പുനഃസ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി പല ഓഫീസുകളും ഇപ്പോൾ പ്രവർത്തിക്കുന്നത് വർക്ക് ഫ്രം ഹോം വ്യവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ അവയുടെ പൂർണ്ണമായിട്ടുള്ള ഒരു പ്രവർത്തനം സാധ്യമാകണമെങ്കിൽ ഈ മെട്രോയുടെ ഒരു സാന്നിധ്യം ഡൽഹി പോലെയുള്ള സ്ഥലങ്ങളിൽ അനിവാര്യമാണ് ഇതടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം എന്ന രീതിയിലാണ് ഇപ്പോൾ അടക്കം ഇപ്പോൾ പ്രവർത്തിക്കാൻ പോകുന്നു സെപ്റ്റംബർ ഏഴാം തീയതി മുതൽ ഉപാധികളോടെ ആയിരിക്കും എന്നാൽ പൂർണ്ണ ഇളവുകൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല അൺലോക്ക് ഫോറിൽ സ്കൂളുകൾ കോളേജുകൾ ഇതെല്ലാം അടഞ്ഞു തന്നെ കിടക്കും അക്കാദമികമായ ഗവേഷണത്തിനുള്ള സെന്ററുകൾക്ക് തുറക്കാനുള്ള അനുമതിയുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നൂറ് പേർ വരെ പൊതുചടങ്ങുകൾക്ക് പങ്കെടുക്കാനുള്ള അനുമതി സെപ്റ്റംബർ ഇരുപത്തി ഒന്നാം തീയതി മുതൽ ഓർമ്മിക്കണം സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് മുതലുള്ള തീയതികളിലുള്ള അനുമതിയായിട്ടുണ്ട് അൺലോക്ക് ഫേസ് ഫോറിൽ